തീർച്ചയായും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ച ടീച്ചർ തന്ന ആക്ടിവിറ്റി എല്ലാ കുട്ടികളും ചെയ്തോ? ഒരു സിമ്പിൾ ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ആരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ഇസ്രായേലിലെ പ്രവാചകന്മാരെ കുറിച്ച്. ആരാണ് പ്രവാചകന്മാർ? തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനതയെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രവാചകന്മാർ. പ്രവാചകർ എന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു. എന്താണ് പ്രവാചകർ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. എന്താണ് പ്രവാചകരുടെ ദൗത്യം? തെറ്റ് ചെയ്തു പോയ ജനങ്ങൾക്ക് തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ തെറ്റിന്റെ വഴിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവരെ ശാസിക്കുക തുടങ്ങിയതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ആരൊക്കെയത്? വലിയ പ്രവാചകരും ചെറിയ പ്രവാചകരും. വലിയ പ്രവാചകർ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. നാല് പേരാണ് വലിയ പ്രവാചകർ: യെശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട രണ്ട് പ്രവാചകനെ കുറിച്ചാണ്, ഏലിയാ പ്രവാചകനും യെശയ്യ പ്രവാചകനും. ഏലിയ പ്രവാചകൻ സത്യദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകനാണ്. യെശയ്യ പ്രവാചകനോ? യെശയ്യ പ്രവാചകൻ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ മാനസാന്തരം, പ്രത്യാശയുടെ ദിനങ്ങൾ, ഇതിനെ കുറിച്ചെല്ലാം യെശയ്യ പ്രവാചകൻ ജനങ്ങളെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ വേറെ പ്രധാനപ്പെട്ട രണ്ട് പ്രവാചകരെ കുറിച്ച് കൂടി പഠിക്കുവാൻ പോവുകയാണ്. പഠിച്ചാലോ നമുക്ക്? ആദ്യമായി ജെറമിയ പ്രവാചകൻ. ബാലനായിരുന്ന ജെറമിയ പ്രവാചകനെ ദൈവം വിശുദ്ധീകരിച്ച് പ്രവാചകനായി അയച്ചു. ദൈവം ജെറമിയ പ്രവാചകന്റെ നാവിൽ ദൈവത്തിന്റെ വചനങ്ങൾ നിക്ഷേപിച്ചു. സമൂഹത്തിൽ നടന്ന അധർമ്മങ്ങൾക്കും അനീതിക്കുമെതിരെ ജെറമിയ പ്രവാചകൻ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള പുറമേ നല്ല ദൈവഭക്തി, പക്ഷേ ഉള്ളിൽ കാപട്യവും വഞ്ചനയും നിറഞ്ഞ അവസ്ഥയെ ദൈവം വെറുക്കുന്നതായി നമ്മളെ അറിയിക്കുന്നു. നമുക്ക് ചുറ്റും നോക്കിയാൽ ഒത്തിരി ദൈവവിശ്വാസികൾ നമുക്ക് കാണുവാൻ സാധിക്കും. പുറമേ നല്ല ഭക്തിയായിരിക്കും, പക്ഷേ ഉള്ളിലോ? ഉള്ളില് കുശുമ്പും കുന്നായ്മയും നിറഞ്ഞ ആളുകളായിരിക്കും. അങ്ങനെയുള്ള ദൈവഭക്തി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ മക്കളെ? ഇല്ല. ദൈവം തന്നെ ജെറമിയ പ്രവാചകനിലൂടെ നമ്മളോട് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുറമേ ദൈവഭക്തിയും അകമേ കാപട്യവും നിറഞ്ഞ അവസ്ഥയെ ദൈവം വെറുക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. കുശുമ്പ്, കുന്നായ്മ തുടങ്ങിയ ചീത്ത ചിന്തകളെ നമ്മളിൽ നിന്ന് അകറ്റണം. ഇനി നമുക്ക് എസക്കിയേൽ പ്രവാചകനെ കുറിച്ച് പഠിച്ചാലോ? ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യാശയുടെ ദിനങ്ങൾ വരും, പ്രത്യാശയിലേക്ക് അവരെ നയിക്കുക എന്നതായിരുന്നു എസക്കിയേൽ പ്രവാചകന്റെ ഉത്തരവാദിത്വം. തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തിന് ബാബിലോൺ അടിമത്തം വന്നുചേർന്നു. ആദ്യമേ അവർ ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളാണ്. അവിടെ നിന്നും ദൈവം അവരെ മോചിപ്പിച്ച് കാനാൻ ദേശത്ത് കൊണ്ടുവന്നു. ദൈവത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനത്തിന് ഒരു ശിക്ഷ എന്നോണം കിട്ടിയതാണ് ബാബിലോൺ അടിമത്തം. അങ്ങനെ ബാബിലോൺ അടിമത്തത്തിൽ കഷ്ടതയും പീഡകളും സഹിച്ചു വന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെ ദിനങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണ് ആര്? എസക്കിയേൽ പ്രവാചകൻ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 48 അധ്യായങ്ങളാണ് അതിൽ കാണുവാൻ സാധിക്കുന്നത്. അതിൽ 1 മുതൽ 33 വരെയുള്ള ഭാഗത്ത് എസക്കിയേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. 34 മുതൽ 48 വരെയുള്ള പാഠഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രക്ഷയുടെ സന്ദേശങ്ങൾ നൽകുന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ രക്ഷയുടെ സന്ദേശം നൽകിയ പ്രവാചകനാണ് എസക്കിയേൽ പ്രവാചകൻ. ഒരു പുതിയ രക്ഷകൻ വരും. ആരാണ് ആ പുതിയ രക്ഷകൻ?
നിങ്ങൾക്കറിയാം ആരാ പുതിയ രക്ഷകൻ? യേശു. യേശുവിൻ്റെ വരവിനെ കുറിച്ച്, അതുപോലെ ഇസ്രായേൽ ജനത ഒരു പുതിയ സമൂഹമായി വളരും, ഒരു പുതിയ ദേവാലയം നിർമ്മിക്കപ്പെടും, ദൈവമഹത്വം തിരികെ വരും, നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരികെ വരും. ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് ജനങ്ങളെ പ്രത്യാശയുടെ വഴിയിലേക്ക് നയിച്ച പ്രവാചകനാണ് എസക്കിയൽ പ്രവാചകൻ. ഇനി ടീച്ചർ നിങ്ങളോട് പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പ്രവാചകനെ കുറിച്ചാണ്, നിങ്ങൾക്ക് പഠിക്കുവാനില്ലാത്ത ഒരു പ്രവാചകനെ കുറിച്ചാണ്, ദാനിയൽ പ്രവാചകൻ. ഈ പ്രവാചകരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നവരാണ് ആര്? പ്രവാചകന്മാർ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൂസന്ന എന്ന അതിമനോഹരിയായ ഒരു യുവതിയെ കുറിച്ചുള്ള വിവരണങ്ങൾ കാണാം. സൂസന്ന ദൈവഭക്തിയായിരുന്നു, ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവളായിരുന്നു. അവൾ തൻ്റെ ഭർത്താവായ യുവാക്കിമിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ആ സമയത്ത് രണ്ടു പേർ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. അവർ അവളെ തെറ്റു ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പക്ഷേ സൂസന്ന അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല. അങ്ങനെ ഈ രണ്ടു പേർ ചേർന്ന് അവളുടെ പേരിൽ കുറേ കുറ്റങ്ങൾ ആരോപിച്ചു. അങ്ങനെ നിഷ്കളങ്കയായ സൂസന്നയെ അവർ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ സൂസന്നയെ കുറ്റക്കാരിയായി ചിത്രീകരിച്ചു. അങ്ങനെ ന്യായാധിപ സംഘം സൂസന്നയ്ക്ക് മരണശിക്ഷ വിധിച്ചു. ദുഃഖിതയായ സൂസന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ദൈവം ദാനിയൽ പ്രവാചകനെ ന്യായാധിപ സംഘത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ഈ കുറ്റം ആരോപിച്ച രണ്ടു പേരെ മാറ്റി നിർത്തി വിസ്തരിക്കണമെന്ന് ദാനിയൽ പ്രവാചകൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ആവശ്യം ന്യായാധിപ സംഘം അംഗീകരിച്ചു. ഇവരെ രണ്ടു പേരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോൾ അവരുടെ വാക്കുകളിലെ പൊരുത്തക്കേട് മനസ്സിലാക്കാൻ ദാനിയൽ പ്രവാചകനും അതുപോലെ ന്യായാധിപ സംഘത്തിനും സാധിച്ചു. അങ്ങനെ സൂസന്ന നിഷ്കളങ്കയും ദൈവഭക്തിയും അതുപോലെ യാതൊരു തെറ്റും ചെയ്യാത്ത വിശുദ്ധിയായ ഒരു പെൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. സൂസന്നയെ അവർ വെറുതെ വിട്ടു, പകരം ആ രണ്ടു പേരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ഓരോ പ്രവാചകരും എന്താണ് മക്കളെ? ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള കാര്യങ്ങളാണ് ഈ പ്രവാചകർ നമ്മളുടെ അടുത്ത് പറയുന്നത്. ഇനി നമുക്ക് സഭാ പ്രബോധകരെ കുറിച്ച് പഠിക്കാം. പഴയ നിയമകാലത്ത് തെറ്റൻ്റെ വഴിയെ നടക്കുന്ന ജനത്തെ നേരായ പാതയിലേക്ക് നയിച്ചവരാണ് പ്രവാചകന്മാർ. പുതിയ നിയമ ജനതയായ സഭാ സമൂഹത്തിന് തെറ്റുകൾ പറ്റുമ്പോൾ മാർഗനിർദ്ദേശം നൽകുന്നവരാണ് ആര്? സഭാ പ്രബോധകർ. എല്ലാ പ്രബോധനങ്ങളുടെയും പൂർത്തീകരണമാണ് ആര്? യേശു. യേശുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ചാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. യേശുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് നാം എങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ലീഹായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ലീഹ എഴുതിയ ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ ഓരോ ക്രൈസ്തവരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദിമ ക്രൈസ്തവരെ അപ്പസ്തോലന്മാർ എങ്ങനെയാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിരുന്നു. തിരുസഭ വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും ചില തെറ്റായ പഠനങ്ങളും സിദ്ധാന്തങ്ങളും കയറി വന്നു. ഈ തെറ്റായ പഠനങ്ങളെ എതിർക്കുന്നതിനും വിശ്വാസികളുടെ ക്രൈസ്തവ വിശ്വാസം ആഴത്തിൽ അടിയുറപ്പിച്ച് വളർത്തുന്നതിനും വേണ്ടി സഭാ പ്രബോധകർ മുന്നോട്ട് വന്നു. അവരുടെ പുസ്തകങ്ങളിലൂടെയും തിരുവെഴുത്തുകളിലൂടെയും ഓരോ ക്രിസ്ത്യാനിയും ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളരണം. സഭാ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ സഭാ പ്രബോധകരുമായിരുന്നു. ആരാണ് ഈ സഭാ പ്രബോധകർ? പ്രബോധകർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബൈബിളിനെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചു വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിപ്പിക്കുകയും വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നവരെയുമാണ് പ്രബോധകർ എന്ന് പറയുന്നത്. പഴയ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സഭാ പ്രബോധകരാണ് വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഇരനേവോസ്, മാർ അപ്രേം, അത്തനേഷ്യസ്, ജെറോം,
ജോൺ ക്രിസോസ്റ്റോം ഇവരെല്ലാം പ്രധാനപ്പെട്ട സഭാ പ്രബോധകരായിരുന്നു. വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. 32 വയസ്സുവരെ തെറ്റായ ജീവിതമാണ് ആര് നയിച്ചിരുന്നത്? വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പുണ്യവതിയാണ്. ആ പുണ്യവതി ആരാണ് അറിയാവോ നിങ്ങൾക്ക്? പേര് മോനിക്ക പുണ്യവതി. മോനിക്ക പുണ്യവതി എന്നും ദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ പുത്രന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 32 വയസ്സിൽ അഗസ്തീനോസ് മാനസാന്തരത്തിൻ്റെ വഴിയിൽ വന്നു. അങ്ങനെ ദൈവവിശ്വാസത്തിലേക്ക് വരികയും സഭാ പണ്ഡിതനും അതുപോലെ സഭാ പ്രബോധകനും ആയിത്തീർന്നു. മിസ് ഒരു ചെറിയ സംഭവം പറയാം. ആ സംഭവം അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഒരു ദിവസം അഗസ്തീനോസ് കടൽ തീരത്തു കൂടി നടക്കുകയായിരുന്നു. ഒരു ചെറിയ കുട്ടി കടൽ തീരത്തിരുന്ന് ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കുഴിയിലേക്ക് കക്ക കൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നത് കണ്ടു. അങ്ങനെ അഗസ്തീനോസ് ആ കൊച്ചുകുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോനെ നീ എന്താണ് ചെയ്യുന്നത്? അപ്പോ ആ കുട്ടി പറഞ്ഞു, നിഷ്കളങ്കനാണ് കുട്ടികൾ. ആ കുട്ടി പറഞ്ഞു, ഞാൻ കടൽ വെള്ളം കോരി വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, കടൽ വെള്ളം വറ്റിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട അഗസ്തീനോസ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് വരികയും ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായാണ് അഗസ്തീനോസ് എന്തായിത്തീർന്നത്? സഭാ പണ്ഡിതനും ഒരു വിശുദ്ധനും അതേപോലെ തന്നെ സഭാ പ്രബോധകനും ആയിത്തീർന്നു. അങ്ങനെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സഭാ പ്രബോധകരെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമുക്ക് ഈ പ്രബോധനങ്ങളെല്ലാം തന്നെ നൽകുന്നത് മാർപ്പാപ്പമാരാണ്. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്താ? വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എന്താ പേര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്തിടയ്ക്ക് ഒരു ചാക്രിക ലേഖനം എഴുതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ആ ചാക്രിക ലേഖനത്തിന്റെ പേര്? ഫ്രത്തേലി തുത്തി. ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് ഫ്രത്തേലി തുത്തി എന്നുള്ള ഈ രണ്ട് വേർഡുകളും. എന്താണ് അതിന്റെ മലയാളത്തിലുള്ള പേര്? എല്ലാവരും സഹോദരങ്ങൾ. അതായത് ഈ ലോകത്തിലുള്ള നാം എല്ലാവരും സഹോദരങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കേണ്ടവരാണ് സഭാമക്കളായ നാം ഓരോരുത്തരും. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ പ്രബോധനങ്ങളിലെല്ലാം അനുസരിച്ച് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ഒരു നല്ല സഭാ മക്കളായി ജീവിക്കുക എന്നത്. ഇങ്ങനെ ജീവിക്കുവാൻ, നല്ല ഒരു സഭാ മക്കളായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ പ്രബോധനങ്ങളെല്ലാം അനുസരിച്ച് മാതാപിതാക്കളും അച്ഛന്മാരും കന്യാസ്ത്രീകളും ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഒരു നല്ല ക്രൈസ്തവ കുട്ടിയായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ജെറമിയ പ്രവാചകനെ കുറിച്ചാണ്. ബാബിലോൺ അടിമത്തത്തെക്കുറിച്ച് ജെറമിയ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനതയ്ക്ക് വരാൻ പോകുന്ന അടിമത്തത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. അതിനുശേഷം നമ്മൾ പഠിച്ചത് എസക്കിയൽ പ്രവാചകനെ കുറിച്ചാണ്. എസക്കിയൽ പ്രവാചകൻ ജനത്തിന് പ്രത്യാശയുടെ ദിനങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണ് നൽകിയത്. ബാബിലോൺ അടിമത്തത്തിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടും എന്ന പ്രത്യാശയുടെ സന്ദേശമാണ് എസക്കിയൽ പ്രവാചകൻ നൽകുന്നത്. അതിനുശേഷം ടീച്ചർ ദാനിയൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണ് ഓരോ പ്രവാചകരും. ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് പ്രവാചകർ. ദൈവത്തിനോട് നമ്മോട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് പ്രവാചകന്മാരിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. അതെല്ലാം കൃത്യമായി പാലിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പിന്നെ സഭാ പ്രബോധകരെ കുറിച്ച് പഠിച്ചു നമ്മൾ. ആദിമ ക്രൈസ്തവ സഭയെ ഓരോ പ്രബോധനങ്ങൾ എങ്ങനെ അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ചവരാണ് അപ്പസ്തോലന്മാർ. ആ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയായി വരുന്നവരാണ് സഭാ പ്രബോധകന്മാർ. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സഭാ പ്രബോധകർ? വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അപ്രേ,
വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം. സഭാ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ സഭാ പ്രബോധകരും ആയിരുന്നു. ഓരോരോ സമയത്ത് സഭയിലുണ്ടായ തെറ്റായ പഠനങ്ങളും സിദ്ധാന്തങ്ങളെയും എതിർത്ത് ജനങ്ങളെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് സഭാ പ്രബോധകർ. ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ പ്രവാചകരെ കുറിച്ചാണ് പഠിച്ചത്, അവരുടെ ദൗത്യങ്ങളെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഓരോരുത്തർക്കും പ്രവാചക ദൗത്യമുണ്ട്. മാമോദീസ വഴി ഈ പ്രവാചക ദൗത്യത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാണ്. സമൂഹത്തിൽ ചുറ്റും കാണുന്ന ഓരോ തിന്മകൾക്കുമെതിരെ ശബ്ദമുയർത്താനും ആ തെറ്റുകളെ തെറ്റിൻ്റെ വഴിയിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഇനി ഈ ആഴ്ചയിലെ ആക്ടിവിറ്റി നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഈ ആഴ്ച നമ്മൾ പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ ദൗത്യത്തെ കുറിച്ചും പഠിച്ചു. 12 ചെറിയ പ്രവാചകരെ കുറിച്ചും 4 വലിയ പ്രവാചകരെ കുറിച്ചും പഠിച്ചു. നിങ്ങൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഈ 4 വലിയ പ്രവാചകരുടെ പേരും അതുപോലെ ഈ 12 ചെറിയ പ്രവാചകരുടെ പേരും എഴുതണം. ഇതാണ് നിങ്ങളുടെ ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി. ഇനി ഈ ആഴ്ച മനഃപ്പാഠമാക്കുവാനുള്ള വചനഭാഗം പഠിക്കാം നമുക്ക്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോ ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ. മത്തായി 7:21 വാക്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.